ഹലോ ഗേൾസ് ജൂനിയർ ഗെയിമിൻ്റെ പുതിയൊരു ഈ സ്പോർട്സ് ഇൻഫോ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സോൾ സിറ്റിയും റൂട്ടറും കണ്ടക്ട് ചെയ്യുന്ന ജി ടി എഫ് ഐ ടൂർണമെൻറ്റ് നമ്മൾ കാസ്ട്രോക്ക് ഇൻവൈറ്റ് കിട്ടിയവരെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ നമുക്ക് നമുക്കതിൻ്റെ മാച്ചുകൾ കാണാനായിട്ട് സാധിച്ചു ദ ഗ്രൈൻഡ് അതായത് പ്രാക്ടീസ് മത്സരങ്ങൾ ഇൻവൈറ്റഡ് ടീംസുകൾ വെച്ചിട്ട് നമുക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അവർ മാച്ചുകൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ യൂട്യൂബിൽ റൂട്ടറിനെ ചാനൽ നോക്കിയാൽ മതി നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ മെയിൻ ഇവന്റിന്റെ ക്വാളിഫയേഴ്സ് നമുക്ക് പത്തൊമ്പതാം തീയതി കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതിനുശേഷം നമ്മുടെ കാസ്ട്രോയും ഇൻവൈറ്റഡ് ടീംസുകളൊക്കെ കളിക്കുന്ന ഇവന്റ് പ്ലേ ഓഫ്സിലാണ് ഇരുപത്തി നാലാം തീയതി അതും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് നോക്കാം നമ്മുടെ കാസ്റ്റോർ ടീം അടിപൊളിയായിട്ട് ഈ ഒരു ജി ടി എഫ് ഐ ടൂർണമെന്റിൽ കളിക്കൂല എന്നുള്ളത് അടുത്തൊരു ഇൻഫോ ബി ജി എസ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ട് കോടി രൂപ പ്രൈസ് പോൾ വരുന്നതിന് ഇതിൻ്റെ റൗണ്ട് ത്രീ ഡേ ത്രീ മത്സരങ്ങൾ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ടോപ്പ് ടീമായുള്ള കാർണിവൽ ഗെയിമിംഗ് അതേപോലെ മല്ലു ടീമായുള്ള എ ടു കെ ഈ സ്പോർട്സ് മുതൽ കളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അവരുടെ മാച്ച് വൈസ് ഡീറ്റെയിൽസിലേക്ക് നോക്കാം മാച്ച് വണ്ണിൽ തന്നെ ഗ്രാവിറ്റി സ്പോർട്സ് ഒമ്പത് ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻ ഡിനർ സ്വന്തമാക്കി കാർണിവൽ ഗെയിമിങ്ങോടെ പത്ത് ഫിനിഷ് പോയിന്റൊക്കെ പതിനഞ്ച് പോയിന്റും എ ടു കെ ഇവിടെ മൂന്ന് ഫിനിഷ് പോയിന്റകം മൂന്ന് പോയിന്റും സ്വന്തമാക്കി മാച്ച് ടുവിൽ ട്രൈ ഹാഡ് എട്ട് ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻ ഡിനർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു കാർണിവൽ ഗെയിമിംഗ് ആറ് ഫിനി പോയിന്റക്കം ആറ് പോയിന്റും കെ ഒരു പ്ലേസും മൂന്ന് ഫിനിഷ് പോയിന്റൊക്കെ നാല് പോയിന്റും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു മാച്ച് ത്രീ സാൻഹോക്കിൽ ഇനേഷ്യ എട്ട് ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ സ്വന്തമാക്കി കാർണികൾ ഗെയിമിങ് കൂടെ തേർഡ് പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു നല്ലൊരു സർവൈവിംഗ് ഗെയിം നമുക്ക് കാർണികളുടെ ഭാഗത്തുനിന്ന് കാണാനായിട്ട് സാധിച്ചു ആദ്യം തന്നെ രണ്ട് പ്ലേഴ്സ് നഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ നിയോയും അക്ഷത്തും കൂടിയും ഫിനിഷേഴ്സോടുകൂടി അടിപൊളി പെർഫോമൻസ് കാഴ്ച വെച്ചു ഒമ്പത് ഫിനിഷ് അടക്കം പതിനാല് പോയിന്റ് അവര് സ്വന്തമാക്കി എ ടു കെ നാല് ഫിനിഷ് പോയിന്റൊക്കെ നാല് പോയിന്റ് മാത്രമേ സ്വന്തമാക്കാനായിട്ട് സാധിച്ചുള്ളൂ മാച്ച് ഫോറിൽ നമ്മൾ കാർണിവൽ ഗെയിമിങ്ങിൻ്റെ ഫസ്റ്റ് ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചു പന്ത്രണ്ട് ഫിനിഷേഴ്സോടു കൂടിയുള്ള ചിക്കൻ ഡിനറാണ് അവർ സ്വന്തമാക്കിയത് എ റ്റു കെ ഇവിടെ രണ്ട് പ്ലസ് പെൺ മൂന്ന് ഫിനിഷ് പോയിന്റൊക്കെ അഞ്ച് പോയിന്റ് സ്വന്തമാക്കി മാച്ച് ഫൈവില് എൻ ഐ വൈ ഈ സ്പോർട്സ് പതിമൂന്ന് ഫിനിഷേഴ്സോടു കൂടിയുള്ള ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു എ ടു കെക്ക് ഇവിടെ ഒരു പോയിന്റ് പോലും സ്വന്തമാക്കാനായിട്ട് സാധിച്ചില്ല മാച്ച് സിക്സിൽ നമുക്ക് കാർണിവൽ ഗെയിമിങ്ങിൻ്റെ ആ ഒരു സെക്കൻഡ് ചിക്കൻ ഡിന്നറും കൂടി കാണാനായിട്ട് സാധിച്ചു ഇത്തവണ ആറ് ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻ ഡിനറാണ് അവർ സ്വന്തമാക്കിയത് എ റ്റു കെ ഒരു പ്ലേ ഫിനിഷ് പോയിന്റക്കും അഞ്ച് പോയിന്റ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മാച്ചുകളൊക്കെ കഴിഞ്ഞപ്പോൾ കാർണിവൽ ഗെയിമിങ്ങിനെ ആ ഒരു ടോപ്പ് പൊസിഷനിലേക്ക് എത്തി രണ്ട് ചിക്കൻ ഫിനിഷ് നാപ്പത്തി എഴുപത്തി അഞ്ച് പോയിന്റുമായിട്ട് ആഷ് വൺ പൊസിഷനിലേക്ക് അവർ എത്തിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഡ്രാഗൺ ക്ലോ അൻപത്തിനാല് പോയിന്റുമായിട്ടും അൻപത്തി ഒന്ന് ഫിനിഷേഴ്സായിട്ട് അങ്ങനെ ആ ഒരു ടോപ്പ് ത്രീ ടീംസുകൾ നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് റൗണ്ട് ഫോറിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട് നമ്മളെ മല്ലു ടീമായിട്ടുള്ള എ റ്റു കെക്ക് പതിമൂന്നാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്ത് നാല് പ്ലേസ്മെൻറ്റ് പോയിന്റും പതിനേഴ് ഫിനിഷ് പോയിന്റും ഇരുപത്തൊന്ന് പോയിന്റ് മാത്രമേ ടീമിനെ സ്വന്തമാക്കാനായിട്ട് സാധിച്ചുള്ളൂ ആ ഒരു പ്ലേസ്മെന്റ് പോയിന്റ് അവർക്ക് നല്ല രീതിയിൽ ലേക്ക് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ഇന്നാണ് റൗണ്ട് ത്രീയുടെ ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഇന്ന് ആരുടെ മാച്ചുകളാണ് ഉണ്ടാകുക എന്നുള്ളതൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഞങ്ങൾ ഇൻസ്റ്റഗ്രാമൊന്ന് ചെക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ലൈവ് സ്ട്രീമിൽ നമുക്ക് ഒരു ഗ്രൂപ്പിൻ്റെ മത്സരങ്ങൾ മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ബാക്കി ഓഫ് സ്ട്രീമായിട്ട് ഒരുപാട് ടീമുകളുടെ മത്സരങ്ങൾ നടക്കുന്നുണ്ട് അതിലെടുത്തു പറയേണ്ട ഒരു ടീം എന്ന് പറയുന്നത് ഹൈഡ്രയുടെ മാച്ചുകളായിരുന്നു ഹൈഡ്രയുടെ മാച്ചിൻ്റെ അപ്ഡേറ്റ് നമുക്ക് കിട്ടിയപ്പോൾ ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്ന ബി ജെ ഐസിൻ്റെ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ആവാതെ ഹൈഡ്ര മൊത്തത്തിൽ എലിമിനേറ്റ് ആയി പോയി എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിച്ചത് ഫസ്റ്റ് മൂന്ന് മാച്ചുകൾ ഒരു ഒമ്പത് പോയിൻ്റ് ഒറ്റ ഇവർക്ക് എടുക്കാനായിട്ട് സാധിച്ചുള്ളൂ ബാക്കിയുള്ള മാച്ചുകളും അത്ര നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ബി ജെ ഐസിൻ്റെ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ആവാതെ ഹൈഡ്ര പുറത്തായിരിക്കുകയാണ് ബി ജെ എസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ഇപ്പോഴാണ് അവരൊരു ബി ജെ എസ് ഇവൻറ്റിലേക്ക് തിരിച്ചു വരുന്നത് ലൈനപ്പുമായിട്ട് പക്ഷേ അവർക്ക് ആ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചില്ല തേർഡ് പാർട്ടി ഇവൻറ്റുകളൊക്കെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഹൈഡ്ര കാഴ്ച നമ്മളെ എക്സ് പാർക്കിൽ ഉണ്ടായിരുന്ന ഐ ജി എൽ ഡ്രീംസ് ഒക്കെ ആയിരുന്നു ടീമിലുണ്ടായിരുന്നു പക്ഷേ എന്നിട്ട് പോലും അവർക്ക് ക്വാളിഫൈ ആവാൻ പറ്റാതെ അവർ പുറത്തായിട്ടുണ്ട് സെക്കൻഡ് ടീ ടീമാണ് ഇപ്പോൾ പുറത്താവുന്നത് അതുപോലെ തന്നെ അടുത്തൊരു ടി ട്വൻറ്റിയുമായിട്ടുള്ള ടീം തമിഴാസ പോയിന്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അഞ്ച് മാച്ചുകൾ അറുപത്തി മൂന്ന് പോയിന്റ് അവർ സ്വന്തമാക്കിയിട്ടുണ്ട് അവരുടെ ഒരു മാച്ച് നടന്നിട്ടില്ലായിരുന്നു റൂമിൻ്റെ ക്ലിച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് റീമാച്ച് നടത്തി നടത്തും ഇന്ന് രാവിലെ നമുക്ക് അതിൻ്റെ റീമാച്ചും കൂടി കാണാനായിട്ട് സാധിക്കും അതും ഓഫ് സ്ട്രീമായിട്ടാണ് നടക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ മലയാളി പ്ലേഴ്സ് കളിക്കുന്ന ഇൻസെയിൻ ഈ സ്പോർട്സ് നമ്മളെ സ്പൈയോ പി കാലൻ ഷാഡോ അഫു ഇവിടെ തുടങ്ങിയുള്ള അവർ ലൈനപ്പ് കളിക്കുന്ന ഇൻസെയിൻ ഈ സ്പോർട്സിന്റെ മത്സരങ്ങളും ഓഫ് സ്ട്രീം ആയിട്ടായിരുന്നു ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നത് അടിപൊളി പെർഫോമൻസ് ആണ് അവർ ആ ഒരു ഇതിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് ആറ് മാച്ചിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ മാച്ച് വണ്ണിൽ തന്നെ പത്തൊമ്പത് ഫിനിഷേഴ്സോടു കൂടിയുള്ള ചിക്കൻ ഡിന്നർ അവർ സ്വന്തമാക്കി മാച്ച് ടൂവിൽ തേർഡ് പൊസിഷനിലേക്ക് എത്തി മൂന്ന് ഫിനിഷേഴ്സുമായിട്ട് മാച്ച് ത്രീയിൽ ഫോർത്ത് പൊസിഷനിലേക്ക് എത്തി നാല് ഫിനിഷേഴ്സുമായിട്ട് മാച്ച് ഫോറിൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്തി ആറ് ഫിനിഷേഴ്സും ആയിട്ട് മാച്ച് ഫൈവില് ചിക്കൻ ഡിന്നർ അടക്കം പത്ത് ഫിനിഷ് പോയിന്റും like ും അവർമാക്കി മാ സിക്സിൽ സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തി പതിനഞ്ച് ഫിനിഷേഴ്സായിട്ട് ഭയങ്കര ഒരു കൺസിസ്റ്റൻസി നമുക്ക് കാണാനായിട്ട് സാധിച്ചു നിങ്ങൾ നോക്കുക ആറ് മാച്ചുകളും അവർ ടോപ്പ് ഫൈവിലേക്ക് ടീമിനെത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഫിനിഷേഴ്സുകളും എല്ലാ മാച്ചിലും അടിപൊളിയായിട്ട് തന്നെ അവർ സ്വന്തമാക്കി എന്നാൽ ടോട്ടൽ തൊണ്ണൂറ്റിമൂന്ന് പോയിന്റുമായിട്ട് ഇൻസൈനിങ് സ്പോർട്സ് റൗണ്ട് ഫോറിലേക്ക് ക്വാളിഫൈ ആയിട്ട് നമ്മുടെ മുത്തുമണികൾ ഇനി അടുത്ത റൗണ്ട് ഫോർ മുതൽ നമുക്ക് ഇവരുടെ മത്സരങ്ങൾ എന്തായാലും ലൈവ് സ്ട്രീമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ അതിലൊരു സ്റ്റോറി ഒരു ഇൻസ്റ്റലൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഹാക്കർ മീൻസ് ആ ഒരു പ്രീ ഫയർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഫയർ ഇങ്ങോട്ടൊക്കെയോ ചുമരമ്പക്കൊക്കെ ചെയ്യുന്നു പക്ഷേ ബോഡിയിലേക്ക് ബുള്ളറ്റ് കണക്റ്റ് ആകുന്ന രീതിയിലൊരു ഹാക്കറിനെ പോലെ നമുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ളൊരു ഡെത്ത് റിപ്ലൈ നമുക്കതിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഹാക്കേഴ്സും കാര്യങ്ങളൊക്കെ റൗണ്ട് ത്രീയിലൊക്കെ മത്സരിക്കുന്നുണ്ട് നമുക്ക് നോക്കാം അവരെ ബാൻ ചെയ്യോ ചെയ്യുകയില്ല എന്നുള്ളത് നമുക്ക് റൗണ്ട് ഫോറിൻ്റെ റിസൾട്ട് വരുന്നതിന് മുന്നേ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും എന്തായാലും നമ്മൾ ഇൻസേനി സ്പോർട്സ് റൗണ്ട് ഫോറിലേക്ക് ക്വാളിഫൈ ആയി ബ്ലൈൻഡിങ് സ്പോർട്സ് ആൾറെഡി റൗണ്ട് ഫോറിലുണ്ട് ഇനി ഏതൊക്കെ ൊക്കെ വല്ലു ടീംസുകൾ റൗണ്ട് ഫോറിലേക്ക് ക്വാളിഫൈ ആവുമെന്ന് നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയാം അപ്പോൾ റൗണ്ട് ത്രീയുടെ ലാസ്റ്റ് ഡേ ഇന്നാണ് എന്ന് നമുക്ക് നോക്കാം ഏതൊക്കെ ടീമുകൾ മത്സരിക്കുന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ നിങ്ങൾ എപ്പോഴും കൻറ്റായി രേഖപ്പെടുത്താത്ത പടുത്ത വീഡിയോസ് ചെയ്യുന്നതേരെ ബൈ ഗൈസ്